സഹന സമരത്തിലാണോ? എന്തോ സൽമാൻ എന്ന് പറയുന്ന വിപത്തിനെതിരായി ലോക മനസാക്ഷിയെ നമുക്ക് ഉണർത്താൻ സാധിച്ചത്, വിവിധ കോടതികളിൽ ഈ പ്രശ്നം എത്തിക്കാൻ സാധിച്ചത്, ഒടുവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പോലും ഇക്കാൻ നിർബന്ധിതമാകേണ്ടി വന്നത്. എന്നാൽ ഇപ്പോ നമ്മൾ കാണുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാർ നിരന്തരം അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആയുസ് ഇവിടുത്തെ സർക്കാരുകൾക്ക് പോലും ഇല്ല. രണ്ട് MLA മാരുടെ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഒരു 5 കൊല്ലം ഭരിക്കുമോ എന്ന് പോലും നമുക്ക് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് കൂട്ടിച്ചേർക്കാനുള്ള നടപടി എടുക്കുന്നതിന് പകരം കോടിപ്പെട്ടവരെ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരു വിജിലൻസ് അന്വേഷണ ഗവൺമെന്റുകൾ പാവപ്പെട്ടവരോട് കാണിക്കുന്നത്, തികഞ്ഞ മനുഷ്യാവകാശ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല പ്രഖ്യാപിക്കാനും അത് തുടർ നടപടികൾ എടുക്കാനും ഇവിടെ പോകുന്നതിനെ കുറിച്ചോ അത് മതിയായുള്ള ഇടപെടലും ഇല്ല. സർക്കാരിന് 10,000,000,000 കോടി ഉറുപ്പിയുടെ ടാക്സ് ഇളവുകൾ നൽകുകയാണ് നമ്മുടെ ഓരോ ഗവൺമെന്റും. റിലയൻസിനും അംബാനിക്കും ഒക്കെ കഴിഞ്ഞ കൊല്ലം മാത്രം 12,000 കോടിയുടെ നികുതി കുടിശ്ശികയാണ് എഴുതി തള്ളിയിരിക്കുന്നത്. ഇവിടെ വിമാന കമ്പനികൾ നഷ്ടത്തിലായവർക്ക് വലിയ വലിയ വ്യാപാര സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോയിട്ട് അത് നഷ്ടത്തെ കള്ളക്കണക്ക് പറഞ്ഞിട്ട് അവർക്കൊക്കെ വേണ്ടി എത്ര കോടിയാണ് ചെലവഴിക്കുന്നത്. ഇവിടുത്തെ എണ്ണ കമ്പനികള് കള്ളക്കണക്കുണ്ടാക്കി ഞങ്ങൾ നഷ്ടത്തിലാണ് ഓടുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ എത്രയാണ് ടാക്സ് ഇളവ് കൊടുക്കുന്നത്, അവർക്കൊക്കെ എത്ര ആനുകൂല്യങ്ങളാണ് കുടിശ്ശികയായിട്ട് കൊടുക്കുന്നത്. 2,000 ഉറുപ്പിക ഈ കണ്ണില്ലാത്തവർക്കും കാലില്ലാത്തവർക്കും ഈ പാവപ്പെട്ട മനുഷ്യർക്കും കൊടുക്കുന്നത് വലിയൊരു അപരാധമായിട്ടാണ് ഇവിടുത്തെ സർക്കാരുകൾ കാണുന്നത്. ശരിയായ ഒരു സമീപനമാണോ എന്ന് ജനാധിപത്യത്തിന്റെ പേരിൽ വോട്ട് വാങ്ങി അധികാരത്തിൽ പോയ ആളുകൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഇവിടെ എമർജിംഗ് കേരളയുടെ ഒക്കെ സുഗതകുമാരി ടീച്ചറൊക്കെ സമരത്തിൽ പങ്കെടുത്തു. 12 നിയമങ്ങളാണ് ഈ കേരള സർക്കാർ കേരള നിയമസഭ പാസാക്കിയ ഭൂനിയമം, ഭൂപരിധി നിയമം, നെൽവയൽ നീർത്തട സമരം, ഇങ്ങനെ 12 നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആറന്മുളയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ പരമാധികാരി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിൽ അയച്ചവർക്കൊക്കെ ഇതിന് ബാധ്യതയുണ്ട്. അവരൊന്നും അങ്ങനെ